അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു റെഡ് വുഡ് മരങ്ങൾ നിറഞ്ഞ ഒരു കാട്ടിലാണ്. അപ്പോൾ ആ കാട്ടിലൊരു നടത്തം, അത് വെറുതെ ഒരു നടത്തമല്ല, മരത്തിന് മുകളിലൂടെയുള്ളൊരു യാത്രയാണ് ഇന്നത്തേത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ കണ്ടു നോക്കുക. ഓക്ലാൻഡിൽ നിന്ന് വരാനായിട്ട് ഏകദേശം 236 കിലോമീറ്റർ ഉണ്ട് ഇവിടെ വരെ വരാനായിട്ട് വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് 3 മണിക്കൂർ എടുത്തു ഇവിടെ വരെ വരാൻ. ഇത് റോട്ടോർവ സിറ്റിയിൽ നിന്നാണെങ്കിൽ 10 മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ മതി ഇവിടെ വരെ വരാനായിട്ട് വേണ്ടിയിട്ട്. ഇവിടെ കാട്ടിൽ നടക്കുന്നതിന് നമുക്ക് ഫീയോ എൻട്രൻസ് ഫീയോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമുക്കിതിന് മുകളിലൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് എൻട്രൻസ് ഫീ ഉണ്ട്. 3 വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആണ്, മുകളിൽ പോകാം. പക്ഷേ സേഫ്റ്റി മാനദണ്ഡങ്ങളൊക്കെ നമ്മൾ പാലിച്ച് വേണം അതിന് മുകളിലോട്ട് കയറാനായിട്ട് വേണ്ടിയിട്ട്. അവർ നമുക്ക് ഈ എൻട്രൻസിൽ തന്നെ നമുക്കതിനുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നൽകിത്തരും. ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ $2 കോയിൻ ഇതിനകത്തിട്ട് കഴിയുമ്പോൾ നമുക്ക് കിവി ഗോൾഡൻ കോയിൻ അത് നമുക്ക് കിട്ടും. അതൊരു ഇവിടുത്തെ ഇവിടെ വന്നതിൻ്റെ ഒരു ഓർമ്മ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ്. അത് നല്ലതാണ്. അപ്പോൾ ഇതാണ് എൻട്രൻസ്. ഇപ്പോൾ ഇവിടെ തന്നെ വലിയൊരു മരം ഇവിടെ നിന്ന് തന്നെ മുറിച്ച് മാറ്റിയതിൻ്റെ ഒരു ചെറിയ പീസ് ഇവിടെ വെച്ചിട്ടുണ്ട്. കാണികൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്, എത്ര വലിപ്പമുള്ളതാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് കാരണം അവർ സാധാരണ നമ്മൾ കുഞ്ഞിനെ എടുത്തുകൊണ്ടൊന്നും പോകാൻ പറ്റുകയില്ല, കയ്യിലോ തോളത്തോ ഒക്കെ ഒന്നും വെച്ചുകൊണ്ടൊന്നും പോകാൻ പറ്റുകയില്ല. അവരിതുപോണക്ക് ഒരു ബേബി സ്ട്രോളർ തരും. അപ്പോൾ അതിനകത്ത് വേണം നമ്മൾ കുഞ്ഞിനെ കൊണ്ടുപോകാനായിട്ട് വേണ്ടിയിട്ട്. ഈ കാണുന്നതൊരു സ്പൈറൽ റാമ്പ് ആണ്. അപ്പം ഇതിൻ്റെ മുകളിൽ ചെന്നിട്ട് വേണം. ആദ്യത്തെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അപ്പം ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഒരു നിശ്ചിത ആൾക്കാർക്ക് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. ഏകദേശം ഒരു 20 പേർക്ക് മാത്രമേ അവർ അലോ ചെയ്യുള്ളൂ ഇതിനകത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇത് ഏകദേശം 700 മീറ്ററോളം നമുക്ക് നീണ്ടു കിടക്കുകയാണ് ഈ തൂക്കുപാലം. അപ്പോൾ 28 തൂക്കുപാലങ്ങളാണ് ഇവിടെ ടോട്ടലായിട്ടുള്ളത്. അതിൽ 27 പ്ലാറ്റ്ഫോമുകളുണ്ട്. അതിൽ ആദ്യത്തെ പ്ലാറ്റ്ഫോമായിരുന്നു നമ്മൾ മുമ്പേ നിന്നത്, ആ പുറകിൽ കാണുന്നത്. ഇനിയുള്ളത് ഇതുപോണക്ക് ബാക്കിയുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ട്. ഇത് മുഴുവൻ ചുറ്റിക്കറങ്ങുന്നതിന് ഏകദേശം ഒരു 1.5 മണിക്കൂർ എടുക്കും. നമ്മൾ കുഞ്ഞിനെയും കൊണ്ടൊക്കെ ആയതുകൊണ്ട് കുറച്ചുകൂടെ സമയമെടുക്കും. ഇതിന് ചുറ്റും നല്ല കാടാണ് സത്യം പറഞ്ഞാൽ. ഇതിൻ്റെ അകത്തോട്ട് കയറി ചെല്ലുംതോറും മുഴുവനും പച്ചപ്പാണ്. ന്യൂസിലാൻഡിനെ നേറ്റീവ് ആയിട്ടുള്ള ഓരോ സസ്യങ്ങളും ചെടികളും ഇതെല്ലാം ഇതിനകത്തുണ്ട്. അപ്പം ഫുള്ള് പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമാണ്. നമുക്ക് ഏത് കാലാവസ്ഥയിലും നമുക്ക് ഈ നടപ്പാതയിലൂടെ നടന്ന് നീങ്ങാൻ പറ്റും. ആ രീതിയിലാണ് അവരതിനെ ക്രമീകരിച്ചിരിക്കുന്നത്. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഇങ്ങനെ താഴേക്ക് നോക്കി നിൽക്കാനൊക്കെ നല്ലൊരു രസമാണ്. അപ്പോൾ ഓരോ പ്ലാറ്റ്ഫോമിലും അവർ ഈ മരത്തെക്കുറിച്ചും അതുപോലെ ഈ കാടിനെക്കുറിച്ചൊക്കെ ചെറിയ രീതിയിലുള്ള ഇൻഫർമേഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി ആ കാര്യങ്ങളൊക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കാനൊക്കെ പറ്റും. ഇവിടെ നിൽക്കുന്ന ഒരു മരത്തിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 72 മീറ്ററാണ് ഹൈറ്റ്. അതുപോലെ 2 മീറ്റർ ഡയമീറ്ററും ഉണ്ട്. പല പ്രശസ്തരായിട്ടുള്ള ആൾക്കാരും ഈ റെഡ്വുഡ് ട്രീ വോക്കിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് കാണിക്കുന്ന ഒരു ഡിസ്പ്ലേയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് പ്രിൻസ് ഹാരിയാണ്, ഡയാന രാജകുമാരിയുടെ മകനാണ്. അപ്പോൾ അങ്ങനെ എല്ലാ വിവരണങ്ങളും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മരങ്ങളെപ്പറ്റിയൊക്കെ പഠിക്കാൻ പറ്റും. അപ്പോൾ അതുപോലൊക്കെ തന്നെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന പോലെ നമ്മൾ മരത്തിൽ ഡയറക്റ്റായിട്ട് നമുക്ക് തൊടാൻ പറ്റിയില്ല. അപ്പോൾ ഈ കാണുന്ന ഈ പ്ലാറ്റ്ഫോമിനെയൊക്കെ പിടിച്ച് നിർത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ലിങ്സ് ആണ്. ഇപ്പോൾ ഈ മരത്തിൽ ഇങ്ങനെ വലിഞ്ഞു മുറുക്കി കെട്ടിയിരിക്കുന്നു. പക്ഷേ ഇവർ വേറെ മറ്റ് ആണിയോ സ്ക്രൂവോ ബോൾട്ടോ ഒന്നുമില്ല. സ്പെഷ്യലായിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സ്ലിങ്ങുകളാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കുട്ടികളെയും കൊണ്ടൊക്കെ വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. ഈ കാട്ടിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള പൈൻ്റെ കാ അത് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബ്രിഡ്ജിൽ നമുക്ക് ഒരു സമയത്ത് 8 പേർക്ക് മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ പ്ലാറ്റ്ഫോമുകളിലും അവർ ഓരോന്നിനെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതിനകത്താണെങ്കിൽ നമ്മൾ മരത്തിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഇതിനകത്തുള്ള മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ,
ഇവിടുത്തെ നടപ്പാതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ദൂരമുള്ളതുകൊണ്ട് 9 to 20 meters വരെ നീളമുള്ള നടപ്പാതയാണ് ഇവിടുത്തേത്. മറ്റ് ശബ്ദങ്ങളൊന്നുമില്ല, കാടിനെ നടുക്ക് ഇങ്ങനെ ശാന്തമായിട്ട് ഇങ്ങനെ നടക്കാൻ അതൊരു നല്ല രസമാണ്. ഒത്തിരി മഴയുള്ള സമയത്ത് വരാതിരിക്കുന്നതാണ് നല്ലത്, കാരണം ഈ കാടിൻ്റെ നടുക്കായതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള തണുപ്പ് അനുഭവപ്പെടും. അപ്പോൾ ഇവിടെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പിനെ പ്രിവെൻ്റ് ചെയ്യാനായിട്ടുള്ള ജാക്കറ്റോ കാര്യങ്ങളൊക്കെ എടുത്തിരിക്കണം. പോസ്റ്റ് ചെയ്താലും വളരെ ഇഷ്ടപ്പെട്ടു, കാരണം നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിൽ മരത്തിന് മുകളിലൊക്കെ കയറി കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക ഒരു അനുഭവമാണല്ലോ. അപ്പം അതേ രീതിയിൽ ഈ പിള്ളേർക്കും ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റും. എങ്ങ് നോക്കിയാലും പച്ചപ്പാണ്, നമുക്ക് ശാന്തമായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം, നമ്മൾ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഉറപ്പായിട്ടും വരണം, ഒരു പ്രാവശ്യം വരിക, എക്സ്പ്ലോർ ചെയ്യുക, പിന്നെ കാടിനെ പറ്റിയൊക്കെ പഠിക്കാൻ പറ്റും. കുട്ടികൾക്കാണെന്ന് പറഞ്ഞാലും അവരെങ്ങനെയാണ് വീടുണ്ടാക്കുന്നത്, ഇപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന പോലെ എന്തെല്ലാം മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത്, ഇതൊക്കെ നമുക്ക് ചുമ്മാ പറഞ്ഞു കൊടുക്കാം. അപ്പം അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം, അടിപൊളിയായിട്ടിരിക്കുന്നു, ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു. അങ്ങനെ കുറച്ച് ഏറെ നേരം നടന്നതിന് ശേഷം ഞങ്ങളൊരു മെയിനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ ഈ കാണുന്നതാണ്, അതിന് മുകളിലേക്ക് ഞങ്ങൾ കയറിപ്പോകണം. ഇത്രയും നേരം നടന്നു, പക്ഷേ ഞങ്ങൾ ഒരിക്കലും ക്ഷീണിച്ചിട്ടില്ല, എൻജോയ് ചെയ്തു, ശരിക്കും എൻജോയ് ചെയ്തു. രാത്രി കാലങ്ങളിൽ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും, കാരണം ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ കാണാനായിട്ട് LED ലൈറ്റുകളൊക്കെ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. രാത്രിയാകുമ്പോൾ അത് കത്തി നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഇവിടെ. അപ്പം ഞങ്ങൾ ഏതായാലും ഇന്ന് രാത്രി നിൽക്കാനായിട്ട് പ്ലാനില്ല, 1-day tour അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് തിരിച്ചു പോവും. പക്ഷേ ഇനി അടുത്ത ദിവസം ഇനി എന്തെങ്കിലും ഒരു സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം വന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതിൻ്റെ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പം ഇതാണ് മെയിനായിട്ട് ഇവിടുത്തെ ഏറ്റവും ടോപ്പിലുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് താഴോട്ടുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്, സൂപ്പറാണ്. നിങ്ങൾ ഇവിടെ വരണം, വന്ന് കണ്ടു നോക്കണം, അടിപൊളി ഒരു എക്സ്പീരിയൻസ്. എന്തെല്ലാം കാര്യങ്ങളാണോ ഇവിടെ ചെയ്യേണ്ടത് അതെല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അടിപൊളി ഒരു സംഭവം തന്നെ അല്ലേ. അങ്ങനെ ഏകദേശം കാഴ്ചകളൊക്കെ കണ്ടു, ഞങ്ങൾ തിരിച്ച് മടങ്ങുകയാണ്. ഇപ്പം തിരിച്ച് ഓക്ക്ലാൻഡിലേക്ക് പോകാനായിട്ടാണ് പ്ലാന്. അപ്പം ഞങ്ങൾ നടന്ന് കിടന്ന് നമ്മൾ എൻട്രൻസിൻ്റെ അവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം, അതുവരെയും ബൈ ബൈ.